മൂവി തുടങ്ങുമ്പോൾ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. ആളുടെ പേരാണ് പോം. പോമിന് തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ദൗന്ന് പേരുള്ളൊരു പെൺകുട്ടിയോട് ഭയങ്കര ക്രഷാണ്. പക്ഷേ അവനിതുവരെ തൻ്റെ പ്രണയം അവളോട് പറഞ്ഞിട്ടില്ല. ഇവരുടെ സ്കൂൾ ലൈഫ് തീരാറായിരുന്നു. ഇനി ഇവർക്ക് മുമ്പോട്ടുള്ള ഇവരുടെ സ്റ്റഡീസിന് വേണ്ടി ഒരു സ്ട്രീം ചൂസ് ചെയ്യണമായിരുന്നു. ദൗന് മ്യൂസിക് ആയിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ കരിയർ മ്യൂസിക്കിൽ ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങുന്നതാണ്. ഇതറിയുമ്പോൾ പോമും അവൻ്റെ കരിയർ മ്യൂസിക്കിലാക്കാൻ നോക്കും. എന്നിട്ട് അവൾ അഡ്മിഷൻ വാങ്ങിയ അതേ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവനൊരു ഇൻ്റർവ്യൂവിന് പോകും. പോം 6th ക്ലാസ് തൊട്ടേ ഡ്രമ്മിങ് നല്ലതായിട്ട് ചെയ്യുമായിരുന്നു. ഇൻ്റർവ്യൂവേഴ്സ് പോമിനോട് വേറെ വേറെ സ്റ്റൈലിലെ മ്യൂസിക് ചെയ്ത് കാണിക്കാൻ പറയും. അവനൊന്നും ശരിക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പം ആ പാനലിലെ ഒരു ടീച്ചർ പോമിൻ്റെ സ്കൂളിലെ ആയിരുന്നു. അദ്ദേഹം പോമിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പോം ആ ഇൻ്റർവ്യൂ പാസ്സാകും. അവൻ തൻ്റെ വീട്ടിൽ പറയാതെയായിരുന്നു ഇൻ്റർവ്യൂവിന് പോയെ. വീട്ടിൽ വന്നു കഴിഞ്ഞ് അവൻ കിട്ടിയ കോളേജിൻ്റെ പേര് പറയും. പക്ഷേ അവൻ തൻ്റെ സ്ട്രീം മ്യൂസിക്കാണെന്ന് പറയില്ല. കാരണം അച്ഛൻ്റെ ആഗ്രഹം അവനൊരു ഡോക്ടർ ആകണമെന്നായിരുന്നു. അച്ഛന് നല്ല സന്തോഷമായിരുന്നു മോൻ ഇത്രയും വലിയൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയോണ്ട്. പോമിൻ്റെ അച്ഛനൊരു ഫ്രണ്ടുണ്ട്. അയാൾ ഡോക്ടറാണ്. പക്ഷേ അയാളുടെ മോള് സ്ട്രീമായിട്ട് ചൂസ് ചെയ്തത് മ്യൂസിക്കാണെന്നും പറഞ്ഞ് അവൻ്റെ അച്ഛൻ കുറേ കളിയാക്കും അവരെ. ഇതും കൂടി കേൾക്കുമ്പോൾ പോമിൻ അച്ഛനോട് പറയാൻ വീണ്ടും പേടിയാകും. അവൻ പറയത്തേയില്ല. അടുത്ത ദിവസം സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും ഓറിയൻറ്റേഷൻ ഡേ ആയിരുന്നു. അവിടെ പോമിൻ്റെ അച്ഛൻ്റെ ആ ഫ്രണ്ടും മോളും വന്നിട്ടുണ്ടായിരുന്നു. അവരെ കാണുമ്പോൾ അവന് പേടിയാകും. അയാളെങ്ങാനും പോമിനെ കണ്ടാൽ അവൻ്റെ അച്ഛനോടെല്ലാം സത്യവും പറയുമെന്നോർത്ത് അവൻ അവരെ കാണാതെ അവരുടെ കണ്ണിൽപ്പെടാതെ മുങ്ങി നടക്കും. പക്ഷേ അയാൾ അവനെ കാണും. പോമിന് പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. അയാളെങ്ങാനും അവൻ്റെ അച്ഛനോട് പറയുമോന്നോർത്ത് പിന്നെ കാണിക്കുന്ന സീൻ പോമിൻ്റെ അച്ഛനൊരു കോൾ വരുന്നതാണ്. അതിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ്റെ കോളേജ് റിയൂണിയനാണ്. ഡ്രസ് കോഡ് പിങ്ക് ആണ്. അതുകൊണ്ട് പിങ്ക് കളറിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണമെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ പോം ഒന്ന് പേടിക്കും. അച്ഛനെങ്ങാനും റിയൂണിയന് പോയാൽ എല്ലാ സത്യവും അറിയുമല്ലോ എന്നോർത്ത് അവൻ അച്ഛനോടൊന്നും പറയില്ല. അടുത്ത ദിവസം പോം സൈക്കിളിൽ സ്കൂളിൽ പോകുമ്പോൾ അവൻ ദാവനെ അവളുടെ അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്ന കാണും. അവൻ അവളെ കാണാൻ വേണ്ടി സ്പീഡിൽ സൈക്കിൾ ഓടിക്കും. എന്നിട്ട് അവളിരിക്കുന്ന വണ്ടിയിൽ അവളെ നോക്കിക്കൊണ്ട് പോകും. പിന്നെ കാണിക്കുന്ന സീൻ അവനൊരു മ്യൂസിക് ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. അവനറിയായിരുന്നു അവൻ്റെ അച്ഛൻ്റെ ആ ഫ്രണ്ടിൻ്റെ മോളും ആ ക്ലാസ്സിലുണ്ടെന്ന്. പക്ഷേ അവളുടെ പേരറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ക്ലാസ്സിൽ അവളുടെ അച്ഛൻ്റെ പേര് വിളിച്ചുകൊണ്ട് നടക്കും. അപ്പം അവൾ അവൻ്റെ അടുത്ത് വരും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ എൻ്റെ അച്ഛൻ്റെ പേരും വിളിച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. ഈ കുട്ടിയുടെ പേരാണ് എയോം. അവൻ അവളോട് കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ട് അവൻ പറയും, ഞാൻ എൻ്റെ അച്ഛനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞോളാം, പക്ഷേ എനിക്കിച്ചിരി സമയം വേണം. അതുവരെ നീ നിൻ്റെ അച്ഛനെ ഒന്ന് മാനേജ് ചെയ്താൽ മതി. അവളപ്പം ഓക്കെ പറയും. എന്നിട്ട് അവനോട് അവൾ ചോദിക്കും, നിൻ്റെ പ്രൈവറ്റ് ട്യൂഷൻ എവിടെയാണെന്ന്. അവന് വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ തന്നെ അന്ന് ഇൻ്റർവ്യൂവിൽ ഹെൽപ്പ് ചെയ്ത് ആ ടീച്ചറുടെ അടുത്ത് പോകും. അങ്ങനെ പോം ആ സാറിൻ്റെ അടുത്ത് ട്യൂഷൻ പഠിക്കുന്നതാണ്. പോം നല്ലതായിട്ട് ഡ്രം വായിക്കുമായിരുന്നു. അവൻ്റെ ഡ്രമ്മിങ് കണ്ട് രണ്ട് ബോയ്സ് അവൻ്റെ അടുത്ത് വരും. ആക്ച്വലി അവർ രണ്ടുപേരും ഒരു ബാൻഡ് ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു. എന്നിട്ട് അവനെയും അതിൽ ചേർക്കാൻ നോക്കും. അവരവനോട് പറയും, ഒരു വലിയ കൺസേർട്ട് വരുന്നുണ്ട്, നീ ഞങ്ങളുടെ ബാൻഡിലുണ്ടെങ്കിൽ നമ്മൾ ജയിക്കുമെന്ന്. അങ്ങനെ അവരവനെ കൺവിൻസ് ചെയ്യും. പോം ഓക്കെ പറയും. അടുത്ത സീനിൽ കാണിക്കുന്ന പോമിൻ്റെ അച്ഛൻ റിയൂണിയൻ കഴിഞ്ഞ് വീട്ടിൽ നല്ല ദേഷ്യത്തിൽ വരുന്നതാണ്. അവൻ ഓർക്കും അച്ഛൻ എല്ലാം അറിഞ്ഞെന്ന്. അവൻ്റെ അച്ഛനപ്പം ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയും, കണ്ടോ ഞാൻ മാത്രം ഗ്രീൻ, ബാക്കി എല്ലാവരും പിങ്ക് ആയിരുന്നെന്ന്. അതറിയുമ്പോൾ പോമിനൊരു ആശ്വാസമാകും. എയോം അവളുടെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചായിരുന്നു. ഒരു ദിവസം പോം ദിയോനെ നോക്കി നിൽക്കുന്ന അവൻ്റെ ഫ്രണ്ട്സ് കാണും. അപ്പം അവർക്ക് മനസ്സിലാകും അവൻ അവളെ ഇഷ്ടമാണെന്ന്. അവൻ പറയും അവളെൻ്റെ ഔട്ട് ഓഫ് റീച്ച് ആണെന്ന്. പക്ഷേ എന്നാലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അവൻ്റെ ഫ്രണ്ട്സ് പറയും. കോളേജിലെല്ലാവർക്കും അസൈൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെ ടോപ്പിക്ക് മ്യൂസിക് കരിയറായിട്ട് എന്തിനാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്നായിരുന്നു. പോം തൻ്റെ അസൈൻമെൻറ്റ് വെക്കാൻ പോകുമ്പോൾ
അവൻ ദയോടെ അസൈൻമെന്റ് കാണും. അവനത് വായിക്കുമ്പോൾ അറിയും, അവൾ കുഞ്ഞിലെ ടി വിയിൽ ഒരു വയലിൻ്റെ കണ്ടസ്റ്റ് കണ്ടായിരുന്നു. അന്നു തൊട്ടേ അവൾക്ക് വയലിനോട് ഇഷ്ടം തോന്നിയതാ. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് വയലിനിസ്റ്റ് ആകണമെന്നാണ് അവളുടെ സ്വപ്നം. വയലിൻ ഒരു ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. പോമിൻ്റെ ഡ്രമ്മർ ഒരു ഹിപ്പ് ഹോപ്പ് ആയിരുന്നു. അവൻ അതാണ് കൂടുതലും ഇഷ്ടം. പക്ഷേ ദയോന് വയലിനാണ് ഇഷ്ടമെന്നറിയുമ്പോൾ അവൻ ഡിസൈഡ് ചെയ്യും അവനും വയലിൻ ക്ലാസ് ജോയിൻ ചെയ്യുമെന്ന്. അങ്ങനെയാണേൽ അവളോട് കൂടുതൽ അടുക്കാൻ പറ്റും. അവൻ വയലിൻ ക്ലാസ്സിൽ വരുമ്പോൾ എയോമിനെ കണ്ടുമുട്ടും. അവർ രണ്ടുപേരും ലഞ്ച് കഴിക്കാൻ ഒരുമിച്ച് പോകും. പോമിന് വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ അവൻ്റെ വെജിറ്റബിൾസ് എല്ലാം കഴിക്കും. എയോം അവനോട് പറയും, ഓർക്കസ്ട്രയിൽ നിനക്ക് പറ്റിയ പൊസിഷനൊന്നുമില്ലെന്ന്. അപ്പം അവൻ അവളോട് പറയും, ഏത് പൊസിഷനാണേലും മതി, എനിക്കന്ന് ഓർക്കസ്ട്രയിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. അവൾ അവനോട് പറയും, നാളെ നീ എന്താണേലും വാ, ഞാൻ ടീച്ചറിനോട് നിന്റെ കാര്യമൊന്ന് പറഞ്ഞു നോക്കാമെന്ന്. അവൻ തൻ്റെ സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ എൻ്റെ സ്റ്റൈൽ മാറ്റാൻ പോവാ, ഞാൻ ഹിപ്പ് ഹോപ്പിന്ന് ക്ലാസിക്കലോട്ട് ചേഞ്ച് ആകാൻ പോവാന്ന്. അപ്പം അവൻ്റെ സാർ പറയും, നീ എന്താണേലും ഹിപ്പ് ഹോപ്പിന്ന് മാറണ്ട, നീ നല്ലതായിട്ട് ഡ്രം വായിക്കും. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവാണേൽ നിനക്ക് വലിയ വലിയ സ്കോളർഷിപ്പ് കിട്ടി വെളിയിൽ പോകാൻ പറ്റുമെന്ന്. അപ്പം അവൻ ഡിസൈഡ് ചെയ്യും മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന്. ഹിപ്പ് ഹോപ്പിൽ ഡ്രമ്മിങ്ങും ക്ലാസിക്കലിൽ വയലിനും പിന്നെ മറ്റേ ആ ബാൻഡിൻ്റെ പ്രാക്ടീസും. അടുത്ത ദിവസം എയോമിനെയും പോമിനെയും മ്യൂസിക് ക്ലാസ്സിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. എയോം ഔട്ട് ഓഫ് ട്യൂൺ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവളെ പോമിൻ്റെ കൂടെ ബാക്കിലിരുത്തും. പോമിൻ്റെ ഫ്രണ്ട്സിന് അവന് വേണ്ടി ടെൻഷനായിരുന്നു, അവനെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുമെന്ന്. അപ്പം പോം പറയും, അതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ അവൻ ചില ദിവസങ്ങൾ വീട്ടിൽ പോലും പോകാതെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. എയോ മ്യൂസിക്കിനെ നല്ല സീരിയസ് ആയിട്ടായിരുന്നു പഠിക്കുന്നത്. പക്ഷേ ചില ദിവസങ്ങൾ അവൾക്ക് മ്യൂസിക് വായിക്കാൻ ചാൻസ് പോലും കിട്ടില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ ഇവർ രണ്ടുപേരും മ്യൂസിക് നോട്ട്സ് ഒരുമിച്ച് പഠിക്കുന്നതാണ്. അവരുടെ മ്യൂസിക് ക്ലാസ്സിൽ അവരെ വേറെ വേറെ സീസണിലെ മ്യൂസിക് വായിക്കാനും പഠിപ്പിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ മഴക്കാലത്തിൻ്റെയാണ്. ഒരു ദിവസം ഭയങ്കരമായിട്ട് മഴ പെയ്യും. കൂടെ ഇല്ലാത്തവരെല്ലാവരും കോളേജിൽ സ്റ്റക്കായിരുന്നു, കോളേജിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. പോമൊപ്പം കാണും ദയോം പ്രാക്ടീസ് ചെയ്യുവാണെന്ന്. അവളുടെ കയ്യിലും കൂടെയില്ല. അപ്പം അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എടുത്തോണ്ട് വരും അവൾക്ക് കൊടുക്കാൻ. വരുമ്പോൾ അവൻ കാണും അവൾക്ക് കൂടെ കൊടുക്കാൻ അവളുടെ ക്ലാസ്സിൻ്റെ വെളിയിൽ ഓൾറെഡി കുറേ ബോയ്സ് ഇരിപ്പുണ്ട്. അത് കാണുമ്പോൾ അവൻ വിഷമിച്ച് വെളിയിലോട്ട് വരുമ്പോൾ അവിടെ എയോമിനെ കാണും. അവളുടെ കയ്യിലും കൂടെ ഇല്ലായിരുന്നു. അപ്പം അവൻ ആ കൂടെ എയോമിന് കൊടുക്കും. അവൾ ചോദിക്കും, നീ എക്സ്ട്രാ കൂടെ എന്തിനാ കൊണ്ടുവന്നേന്ന്. അപ്പം അവൻ പറയും, എനിക്കറിയാമായിരുന്നു ആരേലുമൊക്കെ കൂടെ കൊണ്ടുവരാൻ മറക്കുമെന്ന്, അതുകൊണ്ടാ കൊണ്ടുവന്നേന്ന്. എയോമിന് പോമിൻ്റെ ഈ ബിഹേവിയർ ഒത്തിരി ഇഷ്ടപ്പെടും. അടുത്ത ദിവസം എയോമും പോമും മ്യൂസിക് ക്ലാസ്സിൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതാണ് കാണിക്കുന്നത്. അവൾക്ക് അർജൻറ്റായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയും. അവനപ്പം അവളോട്, നീ പെട്ടെന്ന് പോയിട്ട് വാ, ഞാൻ രണ്ടും മാനേജ് ചെയ്തോളാമെന്ന് പറയും. അവൾ തിരിച്ചു വരുമ്പോൾ കാണും പോം രണ്ട് ഇൻസ്ട്രുമെൻസും ഹാൻഡിൽ ചെയ്യുന്നത്. അവൾക്ക് വേണ്ടി അവൻ ഇത്രയും എഫേർട്ട് എടുത്തത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. പ്രാക്ടീസ് കഴിഞ്ഞ് ടീച്ചർ ദയോമിനോട് സംസാരിക്കുമായിരുന്നു. അവരവളോട് ചോദിക്കും, നീ ഇതുവരെ അസൈൻമെൻറ്റ് എന്താ സബ്മിറ്റ് ചെയ്യാത്തതെന്ന്. പെട്ടെന്ന് തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും പറയും. ആക്ച്വലി അവൾ അസൈൻമെൻറ്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ പോം അത് അവൻ്റെ കയ്യിൽ വെച്ചിരിക്കുമായിരുന്നു വായിക്കാൻ വേണ്ടി. ഇതറിയുമ്പോൾ പോം കോളേജിലെ ഫോണിൽ നിന്ന് ദയോമിനെ വിളിക്കും. എന്നിട്ട് അവൻ ആരാണെന്നൊന്നും പറയില്ല, ക്യാൻറ്റീനിൽ വന്ന് നോട്ട്ബുക്ക് എടുത്തോണ്ട് പൊക്കോളാൻ പറയും. പോമിൻ്റെ അടുത്തൊരു ചെക്കൻ ഇൻസ്ട്രുമെൻ്റ് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ദയോമതി കേൾക്കുമ്പോൾ ഈ വിളിക്കുന്നയാൾ ആരാണെന്ന് നോക്കാൻ പോകും. അപ്പം അവൾ പോമിനെ കാണും. അവനെ അങ്ങനെ കാണുമ്പോൾ ദോമിന് ചിരി വരും. അവൾക്ക് മനസ്സിലാകും പോമിന് അവളെ ഇഷ്ടമാണെന്ന്. പിന്നെ കാണിക്കുന്ന സീൻ എയോമും പോമും ലഞ്ച് കഴിക്കുന്നതാണ്. ഇന്ന് ലഞ്ചിൽ ഗ്രീൻ വെജിറ്റബിൾസ് ഒന്നുമില്ലായിരുന്നു. അപ്പം അവൻ അവൾക്ക് വേണ്ടി ഗ്രീൻ വെജിറ്റബിൾസ് കൊണ്ടുവരും. ഇങ്ങനെ പോം അവൾക്ക് വേണ്ടി ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാരണം അവൾക്ക് പോമിനോട് ഇഷ്ടം തോന്നും. ലഞ്ച് കഴിഞ്ഞ് അവർ മ്യൂസിക് ക്ലാസ്സിൽ പോകുമ്പോൾ അവിടെ വേറെ ആരും കാണില്ല. അപ്പം അവരവിടെ കുറേ എൻജോയ് ചെയ്യും.
പോം അപ്പം പറയും, ഈ ക്ലാസിക്കൽ മ്യൂസിക് ഭയങ്കര ബോറിംഗ് ആണ്, ഇതിലൊന്ന് ഡാൻസ് പോലും കളിക്കാൻ പറ്റില്ല. അപ്പം എയോ എണീറ്റിട്ട് ക്ലാസിക്കൽ മ്യൂസിക്കിലും ഡാൻസ് കളിച്ച് കാണിക്കും. ഇത് കാണുമ്പോൾ അവർ രണ്ടുപേരും കുറെ ചിരിക്കും. തിരിച്ച് വീട്ടിൽ പോകാൻ ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്യും. എയോമിൻ്റെ കയ്യിൽ കുടയുണ്ടായിരുന്നു, പക്ഷേ അവൾ അറിഞ്ഞുകൊണ്ട് എടുക്കില്ല പോമിൻ്റെ കൂടെ ഒരേ കുടയിൽ ഒരുമിച്ച് പോകാൻ വേണ്ടി. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അവൻ അവളോട് ചോദിക്കും, നീ നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലത്ത് റിസർച്ച് ചെയ്യാൻ വരുന്നുവെന്ന്. അവന് തൻ്റെ ആ ബാൻഡിന് വേണ്ടി വേറെ വേറെ സ്ഥലങ്ങളിലെ മ്യൂസിക് പഠിക്കാനായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പോകും, കുറേ എൻജോയ് ചെയ്യും. പോം എയോമിനെ ഇപ്പോഴും ഒരു ഫ്രണ്ടായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, പക്ഷേ എയോമിന് അവനെ ഇഷ്ടമാണ്. ഒരു ദിവസം ഇവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോം കാണും എയോം എല്ലാ ഇമ്പോർട്ടൻ്റ് നോട്ട്സും ഹൈലൈറ്റർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അവനപ്പം അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, മറക്കില്ലെന്ന്. പോമിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അവനപ്പം തൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ഞാൻ ഇനി ബാൻഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇറങ്ങുവാണെന്ന്. അപ്പം അവൻ്റെ ഫ്രണ്ട്സ് അവനെ മനസ്സിലാക്കും, എന്നിട്ട് അവനോട് സാരമില്ലെന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ, ഹോസ്റ്റലിൽ അവരുടെ ഫെയർവെല്ലിന് വേണ്ടി വലിയൊരു പാർട്ടി നടക്കുന്നതാണ്. അതിൽ പോം ഡ്രമ്മിങ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ദയോമിനെ കാണാം, അവൾ പോമിനെ നോക്കുന്നുണ്ട്. അടുത്ത ദിവസം ദയോം അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ നല്ലതായിട്ട് ഡ്രം വായിക്കുമല്ലോ എന്ന്. അവന് വിശ്വസിക്കാൻ പറ്റില്ല അവൾ അവനോട് അങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്. അവൻ്റെ കയ്യിൽ സ്റ്റിക്സ് എല്ലാം താഴെ വീഴും. അവനപ്പം പറയും, ഞാൻ സിക്സ്ത്തിലായിരുന്നപ്പോൾ തൊട്ട് ഡ്രം പ്ലേ ചെയ്യുന്നുണ്ട്. അവൾ അവനോട് സ്കൂളിനെ കുറിച്ച് ചോദിക്കും. അപ്പം അവൻ പറയും, നമ്മൾ രണ്ടുപേരും ഒരേ സ്കൂളിലായിരുന്നു. അവൻ വീണ്ടും നെർവസ് ആകും, എടുത്ത സ്റ്റിക്സ് എല്ലാം വീണ്ടും താഴെ വീഴും. അങ്ങനെ അവർ സംസാരിക്കും. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അറിയും, ദയോം തൻ്റെ മുമ്പോട്ടുള്ള പഠിത്തത്തിന് വേണ്ടി വെളിയിൽ ബുഡാപെസ്റ്റിൽ പോവാണെന്ന്. അപ്പം അവനും അവിടെ തന്നെ പോകാൻ ഡിസൈഡ് ചെയ്യും. അവൻ്റെ ടീച്ചർ അവനോട് പറയും, നീ നല്ലതായിട്ട് ഡ്രം വായിക്കുവാണെങ്കിൽ നിനക്ക് സ്കോളർഷിപ്പ് കിട്ടും, അപ്പം നിനക്ക് ഈ ലോകത്ത് എവിടെ വേണേലും മുമ്പോട്ട് പഠിക്കാൻ പോകാമെന്ന്. അവൻ തനിക്ക് ബുഡാപെസ്റ്റിൽ പഠിക്കണമെന്ന് സാറിനോട് പറയും. അവൻ എന്നിട്ട് ചോദിക്കും, സാർ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്, വെളിയിലോട്ടൊന്നും എന്താ പോകാത്തതെന്ന്. അപ്പം അദ്ദേഹം പറയും, എനിക്കിവിടെ തൈലൻഡിൽ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടമെന്ന്. അത് കഴിഞ്ഞ് ടീച്ചർ പോമിനെ വേറെ വേറെ ഡ്രമ്മിങ് ടെക്നിക്സ് പഠിപ്പിക്കുന്നതാണ്. ഒരു ദിവസം ദയോമും പോമും ഒരുമിച്ചിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ കാണും പോം ഇമ്പോർട്ടൻ്റ് എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത്. അവൾ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാകും, മറക്കത്തില്ലെന്ന്. എന്നിട്ടവൻ തനിക്ക് എയോം കൊടുത്തിയ മാർക്കർ ദയോമിന് കൊടുക്കും. അടുത്ത ദിവസം എയോം ഇത് നോട്ടീസ് ചെയ്യുമ്പോൾ അവൾക്ക് നല്ല വിഷമം തോന്നും. പോമിന് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു, അതുകൊണ്ട് തന്നെ എയോം അവനെ എന്നും രാവിലെ ഫോൺ വിളിച്ച് എണീപ്പിക്കുമായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ സ്റ്റുഡൻസ് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ശ്രദ്ധിക്കും, ദയോമിൻ്റെ ക്ലാസ് വേറെയായിരുന്നു, പക്ഷേ എന്നിട്ടും അവൾ പോമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എയോമിന് വിഷമം തോന്നും. അവൾ പോമിനോട് ചോദിക്കും, നീ ശരിക്കും പോവാണോ, നിനക്ക് ബുഡാപെസ്റ്റിൽ ശരിക്കും പോകാൻ താല്പര്യമുണ്ടോന്നൊക്കെ. അന്ന് നൈറ്റ് പോമിൻ്റെ അച്ഛനെ കാണാൻ എയോമും അവളുടെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ എയോമിൻ്റെ അച്ഛൻ അവനോട് പറയും, നീ നിന്റെ അച്ഛനോട് എല്ലാ സത്യവും പറയണമെന്ന്. ഒരു ന്യൂ ഇയർ നൈറ്റ് അവൻ തൻ്റെ അച്ഛനോട് ചോദിക്കും, അച്ഛനെ ഗ്രോസറി സ്റ്റോറിൽ ജോലി ചെയ്യുന്ന ഇഷ്ടമാണോ എന്ന്. അപ്പം അവൻ്റെ അച്ഛൻ പറയും, ഫൈനാൻഷ്യലി ഞാൻ വേറെ എന്ത് ചെയ്യാനാണെന്ന്. അടുത്ത ദിവസം പോമിൻ്റെ അച്ഛന് അവൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചറിൻ്റെ ഫോൺ വരും സ്കോളർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ. അങ്ങനെ പോമിൻ്റെ അച്ഛൻ എല്ലാ കാര്യവും അറിയും. അവൻ്റെ അച്ഛൻ പിന്നെ അവനോടൊന്നും സംസാരിക്കില്ല. പോമിനത് കാണുമ്പോൾ വിഷമം തോന്നും. അവനപ്പം ഹോസ്റ്റലിൽ പോകും, എന്നിട്ട് അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ താമസിക്കും. പോം വിചാരിച്ചിരിക്കുന്ന അവൻ്റെ അച്ഛനോട് എല്ലാ കാര്യവും പറഞ്ഞത് എയോമാണെന്നാണ്. ഒരു ദിവസം ദയോമും പോമും ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കും. ദയോമിന് വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ അതെല്ലാം പോമിന് കൊടുക്കും. അവനും വെജിറ്റബിൾസ് ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ അവൻ അത് വേണ്ടാതെ കഴിക്കും. ഇതെല്ലാം എയോം കാണും, അവൾക്ക് വിഷമം തോന്നും. പിന്നെ അവൾ മ്യൂസിക് ക്ലാസ്സിൽ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അവളപ്പം ഇൻസ്ട്രുമെൻസ് എല്ലാം ആ ദേഷ്യത്തിൽ താഴെ എറിഞ്ഞിട്ട് ക്ലാസ്സിൽ നിറങ്ങി അങ്ങ് പോകും. പോം അവളുടെ പുറകേൽ പോകും, എന്നിട്ട് അവളോട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ കാണിച്ചെന്ന്. അവൾ പറയും, ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്താ, നീ ഒരു കള്ളനാണ്,
ഞാൻ ഓർത്ത് നിനക്ക് മ്യൂസിക് ശരിക്കും ഇഷ്ടമാണെന്ന്. പക്ഷെ നീ ഇവിടെ വെറും ഒരു പെണ്ണിന് വേണ്ടിയാണ് വന്നത്. അവൾക്ക് വേണ്ടിയല്ലേ നീ നിന്റെ അച്ഛനോട് കള്ളം പറഞ്ഞ്? എന്നെ കൊണ്ടും എൻ്റെ അച്ഛനോട് കള്ളം പറയിപ്പിച്ച്. അപ്പോൾ അവൻ പറയും, ഓഹോ നീ ഇതുകൊണ്ടാണല്ലേ എൻ്റെ അച്ഛനോട് എല്ലാ സത്യവും പറഞ്ഞെന്ന്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരും. അവൾ അവിടെ നിന്ന് പോകും. രണ്ടുപേരും നല്ല വഴക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ക്ലാസ്സിൽ ഒന്നും സംസാരിക്കില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഗ്നോർ ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും. പോമിനത്തിൻ്റെ സ്കോളർഷിപ്പിൽ അവൻ്റെ അച്ഛൻ്റെ സൈൻ വേണമായിരുന്നു. പക്ഷേ അവൻ അറിയാമായിരുന്നു അവൻ്റെ അച്ഛൻ അവനോട് മിണ്ടില്ലെന്ന്. അതുകൊണ്ട് അവൻ തന്നെ ഫോമിൽ അവൻ്റെ അച്ഛൻ്റെ സൈൻ ചെയ്യും. എന്നിട്ട് അതവൻ ടീച്ചറിന് കൊടുക്കുമ്പോൾ സാർ ചോദിക്കും, നിനക്ക് തന്നെ സൈൻ ചെയ്യാനായിരുന്നേൽ ഇത്രയും ടൈം എടുത്ത് എന്തിനാണെന്ന്. അപ്പം അവൻ പറയും, അവൻ്റെ അച്ഛൻ ഇപ്പം അവനോട് മിണ്ടില്ല, അവൻ മ്യൂസിക് സ്ട്രീം എടുത്തുകൊണ്ട് അച്ഛൻ അവനോട് നല്ല ദേഷ്യമാണെന്നൊക്കെ. അപ്പം സാർ പറയും, ഞാൻ നിന്റെ അച്ഛനെ അന്ന് വിളിച്ചായിരുന്നു നിന്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടി. അന്ന് ഞങ്ങൾ കുറേ സംസാരിച്ചായിരുന്നു. ഇത് കേൾക്കുമ്പോൾ പോമിന് മനസ്സിലാകും ഏവുമല്ല അവൻ്റെ അച്ഛനോട് അവൻ്റെ കാര്യമെല്ലാം പറഞ്ഞെന്ന്. അവൾ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അവന് മനസ്സിലാകും. അതറിയുമ്പോൾ അവന് സങ്കടം തോന്നും. അടുത്ത ദിവസം ടീച്ചർ അവൻ്റെ അച്ഛനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. പോം നല്ലൊരു സ്റ്റുഡൻ്റാണ്. അവൻ മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ അവന് ഒരുപാട് ഉയരങ്ങളിൽ എത്താമെന്ന്. ടീച്ചർ പോയി കഴിഞ്ഞ് അവൻ്റെ അമ്മയും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. പോമിൻ്റെ അച്ഛൻ കുറേ ചിന്തിക്കും. എന്നിട്ട് എയോമിൻ്റെ അച്ഛനെ വിളിച്ച് ചോദിക്കും, താൻ എന്തിനാ മോളെ മ്യൂസിക് പഠിക്കാൻ വിട്ടേന്ന്. അപ്പം അദ്ദേഹം പറയും, അവൾക്ക് അതായിരുന്നു ഇഷ്ടമെന്ന്. അപ്പം അവൻ്റെ അച്ഛൻ ചോദിക്കും, ഇതൊക്കെ വലിയ റിസ്ക്കുള്ള കരിയറാണ്, ജോലി കിട്ടി സക്സസ് ആകുമെന്ന് പോലും ഉറപ്പില്ലെന്ന്. അപ്പം അദ്ദേഹം പറയും, റിസ്ക് ഇല്ലാത്ത ജോലി ഏതേലും ഉണ്ടോന്ന്. ഒരു ഡോക്ടറിന് എന്താ റിസ്ക് ഇല്ലേ? താനൊരു ഗ്രോസറി സ്റ്റോർ ഇട്ടു, അത് വിജയിച്ചു. പക്ഷെ എന്നും പറഞ്ഞ് എല്ലാവരും വിജയിക്കണമെന്നില്ല, എല്ലാ ജോലിയും റിസ്കിയാണ്. ഇത് കേൾക്കുമ്പോൾ പോമിൻ്റെ അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അവൻ സ്കോളർഷിപ്പിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് പോകും. അവൻ നന്നായിട്ട് പെർഫോം ചെയ്യും. അതേ ഇൻ്റർവ്യൂവിൽ എയോമും വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവനെ അവിടെയും ഇഗ്നോർ ചെയ്യും. അവൾ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു, നല്ല വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം പോം കാണും. റിസൾട്ട് വരുമ്പോൾ പോം സെലക്ട് ആകും. അവൻ അവിടെ ഇരുന്നപ്പോൾ ദയോമും എയോമിനെ കുറിച്ചും കുറെ ചിന്തിച്ചായിരുന്നു. അടുത്ത ദിവസം കോളേജിലൊരു കൺസേർട്ട് ഉണ്ടായിരുന്നു. അതിൽ പോമും പെർഫോം ചെയ്യുന്നുണ്ട്. അവൻ തൻ്റെ പേരൻസിനെ ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ അവർ ആദ്യമായിട്ട് പോമിൻ്റെ പെർഫോമൻസ് കാണും. കൺസേർട്ട് എല്ലാം കഴിഞ്ഞ് ടീച്ചർ സ്കോളർഷിപ്പ് കിട്ടിയ ബുഡാപെസ്റ്റിൽ പോകാൻ സെലക്ട് ആയ പിള്ളേരുടെയൊക്കെ പേര് അനൗൺസ് ചെയ്യും. പക്ഷേ അതിൽ പോമിൻ്റെ പേരില്ലായിരുന്നു. അപ്പോഴറിയുന്നേ അവൻ തൻ്റെ സ്കോളർഷിപ്പിൻ്റെ സീറ്റ് വേറെ ഒരു കൊച്ചിന് കൊടുത്തെന്ന്. അന്ന് അവൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വെളിയിലിരിക്കുമ്പോൾ അവൻ ഒരുപാട് ചിന്തിച്ചായിരുന്നു. അന്ന് അവന് മനസ്സിലായിരുന്നു അവൻ എയോമില്ലാതെ പറ്റില്ലെന്ന്. ദയോമിനോട് അവന് ഭയങ്കര ഡീപ്പ് ക്രഷായിരുന്നു. പക്ഷേ അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എയോമാണ്. അവനും എയോമിനെയാണ് ഇഷ്ടമെന്ന് അവൻ റിയലൈസ് ചെയ്തായിരുന്നു. പോമിന് തൻ്റെ അച്ഛനെ അമ്മേനെയും ടീച്ചറിനെയും എയോമിനെയൊക്കെ വിട്ടിട്ട് പോകണ്ടായിരുന്നു. അവൻ ബുഡാപെസ്റ്റിൽ പോയാലും അവൻ അവിടെ സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അവൻ്റെ സന്തോഷം ഇവരൊക്കെയായിരുന്നു. ലാസ്റ്റ് സീനിൽ എയോമും പോമും ഭയങ്കര സന്തോഷത്തിൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. അങ്ങനെ ഇവിടെ ഈ മൂവി തീരുന്നതാണ്. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.